എല്ലാവർക്കും നമസ്കാരം ടോപ്പ് സിംഗർ സീസൺ 2 തുടങ്ങുകയായി ഫൈനൽ ഓഡിഷൻ മത്സരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആരൊക്കെ ഇന്നായി ആരൊക്കെ ഔട്ടായി ആരൊക്കെ പ്രയോറിറ്റി ലിസ്റ്റ് എന്ന് തുടങ്ങി ടോപ്പ് സിംഗർ സീസൺ 2 നെ കുറിച്ച് അറിയേണ്ടതെല്ലാം ഈ ഒരു വീഡിയോയിലുണ്ട് വീഡിയോ മുഴുവനായി കാണുക മാത്രമല്ല ആരൊക്കെയാണ് ഇൻ അല്ലെങ്കിൽ ഔട്ട് അല്ലെങ്കിൽ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉള്ളത് എന്നത് ചിത്രങ്ങൾ സഹിതം നമ്മൾ കാണിക്കുന്നതാണ് ഈ ഒരു വീഡിയോയിൽ വീഡിയോയിലേക്ക് കടക്കാം ആദ്യം ശ്രീദേവ് പി ആണ് മലപ്പുറത്ത് നിന്ന് ഈ ഒരു 8 വയസ്സുകാരൻ ടോപ്പ് സിംഗർ സീസൺ 2 സെലക്ട് ആയിട്ടുണ്ട് ഒരു കാര്യം ഓർമ്മിച്ചു കൊള്ളട്ടെ ഇതുപോലത്തെ വീഡിയോസിന് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക നോട്ടിഫിക്കേഷനായി രണ്ടാമതായി വന്നത് അസ്നയാണ് കൊല്ലത്ത് നിന്ന് 13 വയസ്സ് അസ്ന പ്രയോറിറ്റി ലിസ്റ്റിലാണ് ഉള്ളത് പ്രയോറിറ്റി ലിസ്റ്റിലാണ് അസ്ന രണ്ടാമതായി വന്ന കണ്ടസ്റ്റൻ്റ് മൂന്നാമതായി വന്നത് സെബാമൂണാണ് തൃശ്ശൂരിൽ നിന്ന് 9 വയസ്സാണ് ഈ ഒരു കുട്ടിക്ക് സെബാമൂണും ഉള്ളത് പ്രയോറിറ്റി ലിസ്റ്റിലാണ് അടുത്തതായി വന്നത് മേഘ്ന സുമേഷാണ് ബാംഗ്ലൂരിൽ നിന്ന് 6 വയസ്സാണ് മേഘ്നയ്ക്കുള്ളത് മേഘ്ന ടോപ്പ് സിംഗർ സീസൺ 2 സെലക്ട് ആയിട്ടുണ്ട് ഹനൂന ഹസീസ് കണ്ണൂരിൽ നിന്ന് വന്ന ഹനൂന ഹസീസ് ടോപ്പ് സിംഗർ സീസൺ 2 സെലക്ട് ആയി ഫൈനൽ ഓഡീഷനിൽ നിന്നും ടോപ്പ് സിംഗർ സീസൺ 2 ഹനൂന സെലക്ട് ആയി പ്രയോറിറ്റി ലിസ്റ്റിലുള്ളവർക്ക് എല്ലാ സാരംഗി കൊല്ലം എല്ലാ സാരംഗിയും പ്രയോറിറ്റി ലിസ്റ്റിലാണ് പ്രയോറിറ്റി ലിസ്റ്റിലുള്ളവരിലേക്ക് അല്ലെങ്കിൽ ഉള്ളവർക്ക് ചാൻസ് ഇപ്പോഴുമുണ്ട് എല്ലാവരും ടാലൻറ്റഡ് ആണ് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം 50 പേരും അതായത് ഫൈനൽ ഓഡീഷനിൽ 50 പേരാണ് പങ്കെടുക്കുന്നത് എല്ലാവരും നല്ല ടാലൻ്റ് ഉള്ളവരാണ് ബെവൻ ബിജു കോട്ടയം ബെവൻ ബിജുവും ടോപ്പ് സിംഗർ സീസൺ 2 സെലക്ട് ആയിട്ടുണ്ട് സെലക്റ്റ് ആയവരും ആവാത്തവരൊക്കെ ടാലൻറ്റഡ് ആണ് എന്നത് എടുത്തു പറയേണ്ട വസ്തുതയാണ് ഫൈനൽ ഓഡീഷനിൽ 50 പേരാണ് പങ്കെടുക്കുന്നത് ദേവനശ്രിയ കോഴിക്കോട് ദേവനശ്രിയ പ്രയോറിറ്റി ലിസ്റ്റിലാണ് കൈക്ക് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും നല്ല രീതിയിൽ മോള് പാടി പ്രയോറിറ്റി ലിസ്റ്റിലാണ് ദേവനശ്രിയ അടുത്തതായി വന്നത് അഭിരാമിയാണ് എറണാകുളം അഭിരാമി എലിമിനേറ്റായി നല്ല രീതിയിൽ പാടി പക്ഷേ കുറച്ച് ടെൻഷനൊക്കെ ആ ഒരു മുഖത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം കണ്ടവർക്ക് മനസ്സിലാകും ആദ്യമായിട്ട് എലിമിനേറ്റായി അഭിരാമി പക്ഷേ ടോപ്പ് സിംഗർ സീസൺ 3 അഭിരാമിക്ക് തീർച്ചയായിട്ടും പങ്കെടുക്കാൻ സാധിക്കുമെന്നത് ഒരു കാര്യമാണ് അടുത്തത് കൃഷ്ണശ്രീയായിരുന്നു കോഴിക്കോട് നിന്ന് കൃഷ്ണശ്രീ സെലക്റ്റായി കൃഷ്ണശ്രീ അതിമനോഹരമായിട്ട് തന്നെ പാടി എടുത്തു പറയേണ്ട കാര്യം ടോപ്പ് സിംഗർ സീസൺ 1 പ്രയോറിറ്റി ലിസ്റ്റിലുള്ള ആളായിരുന്നു കൃഷ്ണശ്രീ എന്നത് ജെ ശ്രീനന്ദ തിരുവനന്തപുരം ശ്രീനന്ദയും ടോപ്പ് സിംഗർ സീസൺ 3 സോറി സീസൺ 2 സെലക്ട് ആയി ആ ഒരു ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്തതായി വന്നത് അക്ഷിത് കെ അജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് അക്ഷിത് പ്രയോറിറ്റി ലിസ്റ്റിലാണ് ഉണ്ടായിരുന്നത് നല്ല രീതിയിൽ എല്ലാവരും പാടുന്നുണ്ട് എന്നത് എടുത്തു പറയേണ്ടതാണ് അത് പ്രയോറിറ്റി ആയാലും എലിമിനേറ്റ് ആയാലും ജെർമി ജിനു ഇടുക്കി മൂലമറ്റത്ത് നിന്നായിരുന്നു ജെർമി വന്നത് ജെർമി എലിമിനേറ്റ് ആയി നിർഭാഗ്യവശാൽ പക്ഷെ നല്ല രീതിയിൽ പാടി എന്നത് എടുത്തു പറയേണ്ടതാണ് നിമ താജുദ്ദീൻ തൃശ്ശൂർ നിമ താജുദ്ദീൻ ആയിരുന്നു അടുത്ത കണ്ടസ്റ്റൻ്റ് നിമയും ടോപ്പ് സിംഗർ സീസൺ 2 സെലക്ട് ആയി മാത്രമല്ല ധാരാളം പേര് ഓൺലൈനിലൂടെ ഏകദേശം 3 50 പേരിൽ ഏകദേശം 3 50 പേരിൽ 3 അടുത്തത് അഭിരാമയായിരുന്നു കൊല്ലത്ത് നിന്ന് അഭിരാമും പ്രയോറിറ്റി ലിസ്റ്റിലായിരുന്നു അഭിരാമിൻ്റെ മുഖത്ത് നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പങ്കെടുക്കുമ്പോൾ മാത്രമല്ല ഇനിയാണ് ഓൺലൈൻ ഓൺലൈനായിട്ട് 3 വന്നത് അതിലൊരാളായിരുന്നു വൈഗാ എസ് നികേഷ് കണ്ണൂരിൽ നിന്ന് 3 ഒരാൾ മാത്രമാണ് സെലക്ട് ആയത് മറ്റു 2 പ്രയോറിറ്റി ലിസ്റ്റിലാണ് വൈഗ എന്തായാലും ടോപ്പ് സിംഗർ സീസൺ 2 സെലക്ട് ആയി കണ്ടെയ്ൻമെൻറ് സോണൊക്കെ ആയതുകൊണ്ടാവണം വൈഗയ്ക്കും 3 എത്താൻ സാധിച്ചിട്ടില്ല ദേവനന്ദ MS കോഴിക്കോട് നിന്ന് ദേവനന്ദയാണ് അടുത്ത കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് അതിമനോഹരമായിട്ട് തന്നെ ദേവനന്ദ പാടുകയുണ്ടായി ദേവനന്ദ ടോപ്പ് സിംഗർ സീസൺ 2 സെലക്ട് ആവുകയും ചെയ്തു അടുത്ത കണ്ടസ്റ്റൻ്റ് തീർത്ഥ സുഭാഷ് ആയിരുന്നു പാലക്കാട് നിന്ന് തീർത്ഥയും ടോപ്പ് സിംഗർ സീസൺ 2 സെലക്ട് ആയി നിങ്ങളിപ്പോൾ കാണുന്നത് തീർത്ഥയും നമ്മുടെ ഇവരൊക്കെ അല്ലേ തീർത്ഥ
റോക്ക് സ്റ്റാർ കൗശിക്, ജെയ്ഡൻ ഇവരൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ഓഡീഷൻ സമയത്ത്. ഇവരോട് നമ്മുടെ പുതിയ കണ്ടസ്റ്റിനോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട്. അടുത്തത് വന്നത് ആരോൺ എസ് ജോർജ് ആയിരുന്നു, കോഴിക്കോട് നിന്ന്. ആരോൺ എലിമിനേറ്റായി, നല്ല രീതിയിൽ പാടി ആരോൺ. ആരോൺ പാടുന്നതിൻ്റെ പ്രൈ എലിമിനേറ്റ് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് കാണിച്ചത്. വൈകലക്ഷ്മി ആലപ്പുഴ, വൈകലക്ഷ്മിയും ടോപ്പ് സിംഗർ സീസൺ ടുവിലേക്ക്, വൈകലക്ഷ്മി ടോപ്പ് സിംഗർ സീസൺ ടുവിലേക്ക് സെലക്റ്റായി. ആ ഒരു സെലക്ഷൻ നിമിഷങ്ങളാണ് നിങ്ങൾ കണ്ടതിപ്പോൾ. അടുത്തത് ഓൺലൈനായിട്ട് വീണ്ടും പൂജ സന്തോഷ് തിരുവനന്തപുരത്ത് നിന്നാണ്. ഓൺലൈനായിട്ടായിരുന്നു പൂജയും പങ്കെടുത്തത്. ധാരാളം വർഷങ്ങളായിട്ട് സംഗീതം പഠിച്ചതാണ്, പ്രയോറിറ്റി ലിസ്റ്റിലായിരുന്നു പൂജയും. ആഗ്നസ് ബിനോയ്, ആഗ്നസ് ബിനോയ് പാലക്കാട് നിന്നായിരുന്നു. ആഗ്നസിന് എന്തായാലും ടോപ്പ് സിംഗറിലേക്ക് ക്വാളിഫിക്കേഷൻ ചെയ്യാൻ സാധിച്ചില്ല, എലിമിനേറ്റ് ആയി. പക്ഷെ നല്ല രീതിയിൽ ആഗ്നസും പാടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും 50 പേരും പാടിയെന്നതാണ്, 50 പേരിൽ ഇപ്പോൾ പാടിയവരെല്ലാം നല്ല രീതിയിൽ പാടിയെന്നതാണ് എടുത്തു പറയേണ്ട വസ്തുത. വന്ദിത വൈദ്യമഠം പാലക്കാട് നിന്ന് വന്ദിതയ്ക്കും പ്രയോറിറ്റി ലിസ്റ്റിലാണ് എത്താൻ സാധിച്ചത്. എപ്പോഴും എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ പാടി എന്ന് ഇനി പറയുന്നില്ല, കാരണം പ്രോഗ്രാം കണ്ടവർക്ക് മനസ്സിലാകും മികച്ച രീതിയിൽ എല്ലാവരും പാടുന്നുണ്ട്. പ്രത്യേകിച്ച് 50 പേരിൽ എത്തുക എന്നത് തന്നെ വലിയ കാര്യമാണ്. അടുത്തത് വന്നത് മൈഥിലി ശ്യാമായിരുന്നു, എറണാകുളത്ത് നിന്ന്. മൈഥിലി പ്രയോറിറ്റി ലിസ്റ്റിലാണ് എത്തിച്ചേർന്നത്. പ്രയോറിറ്റി ലിസ്റ്റിലുള്ളവർക്ക് ചാൻസസ് പൂർണ്ണമായി അടഞ്ഞിട്ടില്ല, പക്ഷേ വരാൻ ടോപ്പ് പ്രയോറിറ്റിയിലൊക്കെ ആയിരുന്നു മൈഥിലി. അടുത്തത് വന്നത് ദേവന സി കെ ആയിരുന്നു, കണ്ണൂരിൽ നിന്ന്. ദേവന ടോപ്പ് സിംഗർ സീസൺ ടുവിലേക്ക് സെലക്റ്റായി. ദേവന സെലക്ട് ആവുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്, ചിത്രങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അടുത്തത് വീണ്ടും ഒരു ഓൺലൈൻ മൂന്നാമത്തെ ആളാണ് റിഹാന, കോയമ്പത്തൂരിൽ നിന്ന്. 3 പേരാണ് ഓൺലൈനിലൂടെ ഈ ഒരു ഓഡീഷനിൽ പങ്കെടുത്തത്. റിഹാന പ്രയോറിറ്റി ലിസ്റ്റിലാണ് എത്തിയത്. 3 പേരാണ് ഓൺലൈനിലൂടെ ഈ ഒരു ഓഡീഷനിൽ പങ്കെടുത്തത്. അടുത്തത് വന്നത് സഞ്ജയ് ആയിരുന്നു, കോട്ടയത്ത് നിന്ന്. സഞ്ജയ് എലിമിനേറ്റ് ആവുകയാണ് ചെയ്തത് ടോപ്പ് സിംഗറിൽ നിന്ന്. എലിമിനേറ്റ് ആയവരുടെയൊക്കെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ എന്താണ് ടോപ്പ് സിംഗർ സീസൺ ടുവിൻ്റെ ഒരു ഇതും വിലയിരുത്താം, കാരണം അത്രയും മനോഹരമായിട്ട് ഇവരും പാടിയിട്ടുണ്ട്. സെറ റോബിൻ എറണാകുളം, സെറ റോബിൻ ടോപ്പ് സിംഗർ സീസൺ ടുവിൽ പ്രയോറിറ്റി ലിസ്റ്റിലാണ് ഉള്ളത്. സെറ റോബിന് യു ആർ ഇൻ പ്രയോറിറ്റി ലിസ്റ്റ് എന്നാണ് നിങ്ങൾ കണ്ടതിപ്പോൾ. അടുത്തത് വന്നത് അമൃത വർഷിണിയാണ്, കോഴിക്കോട് നിന്ന്. അമൃത വർഷിണി ടോപ്പ് സിംഗർ സീസൺ ടുവിലേക്ക് കോഴിക്കോട് നിന്നും സെലക്റ്റായി. കോഴിക്കോട് നിന്നും ധാരാളം പേര് വന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ മൊത്തം അല്ലെങ്കിൽ മുൻപ് കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, മുൻപത്തെ ഭാഗങ്ങളൊക്കെ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ശ്രീനന്ദ് വിനോദ് വീണ്ടും കോഴിക്കോട് നിന്ന് ശ്രീനന്ദ് ടോപ്പ് സിംഗർ സീസൺ ടുവിലേക്ക് സെലക്റ്റായി. കോഴിക്കോട് നിന്ന് ധാരാളം പേരെന്തായാലും ടോപ്പ് സിംഗർ സീസൺ ടുവിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പലരും പ്രയോറിറ്റി ലിസ്റ്റുണ്ട്, പലരും ക്വാളിഫൈ ചെയ്യുകയും ചെയ്തു. ആ ഒരു നിമിഷങ്ങളാണ്, ചിത്രങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതുവരെ 30 പേരാണ് പങ്കെടുത്തത്. അതിൽ 14 പേർ സെലക്റ്റായി, 11 പേർ പ്രയോറിറ്റി ലിസ്റ്റിലുണ്ട്. മാത്രമല്ല 5 പേരാണ് ഇതുവരെ എലിമിനേറ്റായി പോയത്. ഇനി ഏകദേശം 20 പേര് ഫൈനൽ ഓഡീഷനിൽ പങ്കെടുക്കും. ഓൺലൈനായിട്ടിപ്പോൾ 3 പേരാണ് പങ്കെടുത്തത്. അവരുടെ പേര് വിവരങ്ങളും സ്ഥലങ്ങളും, അവർ സെലക്റ്റായോ എലിമിനേറ്റായോ അല്ലെങ്കിൽ പ്രയോറിറ്റി ലിസ്റ്റിലാണോ എന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. വളരെ മനോഹരമായി എല്ലാവരും പാടുകയുണ്ടായി. ജഡ്ജസായി ഉണ്ടായിരുന്നത് നമ്മൾക്ക് ഏവർക്കും അറിയാം എം ജി ശ്രീകുമാറാണ്, എം ജി സാറാണ്. മാത്രമല്ല ദീപക് ദേവ് ആണ്, ദീപക് ദേവ് സംഗീത സംവിധായകനാണ്, എല്ലാവർക്കും അറിയാം. മാത്രമല്ല മധു ബാലകൃഷ്ണൻ ടോപ്പ് സിംഗർ സീസൺ 1 കഴിയാറായ അല്ലെങ്കിൽ അവസാനിക്കാറായ കുറേ മാസങ്ങൾക്ക് അദ്ദേഹമായിരുന്നു മെയിൻ ജഡ്ജായി വന്നിരുന്നത്. ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലെയിലും മധു ബാലകൃഷ്ണൻ ജഡ്ജായി ഉണ്ടായിരുന്നു. ടോപ്പ് സിംഗർ സീസൺ 2 തുടക്കം മുതൽ മധു ബാലകൃഷ്ണൻ ജഡ്ജായി ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്നും ഈ പ്രാവശ്യത്തിലേക്ക് വരുമ്പോഴുള്ള പ്രധാന മാറ്റം എന്ന് പറയുന്നത് എം ജയചന്ദ്രൻ, എം ജെ സാർ ഈ പ്രാവശ്യം ഇല്ല എന്നതാണ്. എം ജെ സാറിന് പകരം ദീപക് ദേവാണ് ഇപ്പോൾ 3 പേരാണുള്ളത്. കഴിഞ്ഞ പ്രാവശ്യവും ടോപ്പ് സിംഗർ തുടങ്ങിയപ്പോൾ 3 പേരായിരുന്നു. നമ്മൾക്ക് ഏവർക്കും അറിയാം എം ജി ശ്രീകുമാർ, എം ജയചന്ദ്രൻ, സിത്താര കൃഷ്ണകുമാർ. മാത്രമല്ല സിത്താര ഇടയ്ക്ക് വെച്ച് ടോപ്പ് സിംഗറിൽ നിന്നും പോയിരുന്നു, തൻ്റെ ബാൻഡിന് വേണ്ടിയിട്ടാണ് പോയത് എന്നാണ് പിന്നീട് സിത്താര ഒരു ഇൻ്റർവ്യൂവിലൂടെ അറിയിച്ചത്. തൻ്റെ ബാൻഡിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് പോയത്.
മാത്രമല്ല ധാരാളം പേര് സിത്താര വരുമോ ഈ എപ്പിസോഡിൽ അല്ലെങ്കിൽ ഈ സീസണിൽ സിത്താര ഉണ്ടാവുമോ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എന്തായാലും ഈ ഒരു വീഡിയോയിൽ തന്നെ ഉണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക. അതിലേക്ക് വരാം. അതിനു മുമ്പ് മീനുക്കുട്ടിയുടെ കാര്യമാണ്, മീനാക്ഷിയുടെ കാര്യമാണ്. മീനാക്ഷിയുടെ ശരിക്കും പേര് അനുനയ അനൂപ് എന്നാണ്. അനുനയ അനൂപ് മീനാക്ഷി മീനുക്കുട്ടി നമ്മുടെ ഒപ്പം മോഹൻലാലിനൊപ്പം ലാലേട്ടനൊപ്പം ഒപ്പത്തിൽ അഭിനയിച്ച നമ്മുടെ മീനുട്ടിയാണ്. മാത്രമല്ല അമർ അക്ബർ അന്തോണിയിലും മീനുട്ടി അഭിനയിച്ചു. കുറേയധികം സിനിമകളിൽ മീനുട്ടി വേഷമിട്ടിട്ടുണ്ട്. അപ്പോൾ മീനുട്ടി ഈ ഒരു സ്റ്റോപ്പ് സിംഗർ സീസൺ ടുവിൽ ഉണ്ടാവുമോ എന്ന ചോദ്യത്തിന് ഇതുവരെ ഫ്ലവേഴ്സ് ഔദ്യോഗികമായി അത്തരം കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ടോപ്പ് സിംഗർ തുടങ്ങുന്നത് വരെ അല്ലെങ്കിൽ ഒന്നാം റൗണ്ട് ടോപ്പ് സിംഗർ സീസൺ ടു ഒന്നാം റൗണ്ട് തുടങ്ങുന്നത് വരെ എന്തായാലും നമ്മൾക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് മുമ്പ് ആ ഒരു വാർത്ത മീനുട്ടി ഉണ്ടാവുമെന്ന വാർത്ത വന്നാൽ തീർച്ചയായും അത് ഒരു വീഡിയോയിലൂടെ അറിയിക്കുന്നതുമാണ്, തീർച്ചയായിട്ടും ഒരു വീഡിയോ ചെയ്യുന്നതുമാണ്. അപ്പോൾ മീനുട്ടി എന്തായാലും ഇത് ഫൈനൽ ഓഡീഷൻ എപ്പിസോഡ്സാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു അവതാരകയൊന്നും ഈ ഒരു എപ്പിസോഡുകളിൽ ഇല്ലാത്തത്. എന്തായാലും ഒന്നാം റൗണ്ട് മത്സരങ്ങളിൽ വരെ അല്ലെങ്കിൽ അതിനു മുമ്പ് എന്തായാലും ഒരു കൺഫർമേഷൻ എന്തായാലും വരും. അതുവരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ജഡ്ജസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ആരൊക്കെയാണ് സ്റ്റാർട്ടിംഗ് അല്ലേ ടോപ്പ് സിംഗർ സീസൺ വണ്ണിൽ. സ്റ്റാർട്ടിങ്ങിൽ എം ജി ശ്രീകുമാർ, എം ജയചന്ദ്രൻ, സിത്താര എന്നിവരായിരുന്നു. പിന്നീട് ധാരാളം പേര്, അനുരാധ ശ്രീറാം, വിധു പ്രതാപ്, ബിജു നാരായണൻ, സുദീപ്, മൃദുല വാര്യർ, ജ്യോത്സ്ന രാധാകൃഷ്ണൻ തുടങ്ങിയ ധാരാളം പേര് ഗസ്റ്റായിട്ട് വന്നു. ബി ശ്രീനിവാസ്, നരേഷ് അയ്യർ, ഹരിചരൺ എന്നീ ഗായകരും ടോപ്പ് സിംഗറിൽ ജഡ്ജസായി വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല സെലിബ്രിറ്റി ജഡ്ജസായിട്ടും കുറേ പേര് വന്നുപോയി. മധു ബാലകൃഷ്ണൻ എന്തായാലും അവസാന ഘട്ടത്തിൽ, ഏകദേശം ടോപ്പ് സിംഗർ അവസാനിക്കാറായ ഒരു 5-8 മുമ്പൊക്കെയാണ് അദ്ദേഹം വന്നത്. ലോക്ക്ഡൗണിന് മുൻപ് കുറച്ച് മുൻപൊക്കെയാണ് അദ്ദേഹം വന്നത്. പിന്നീട് സ്ഥിരമായി അദ്ദേഹം വരുമായിരുന്നു. മാത്രമല്ല ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിലും മധു ബാലകൃഷ്ണനായിരുന്നു ജഡ്ജായി ഉണ്ടായിരുന്നത്. ടോപ്പ് സിംഗർ സീസൺ ടുവിലും അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പോൾ സിത്താര കൃഷ്ണകുമാർ എന്തുകൊണ്ടാണ് ടോപ്പ് സിംഗർ സീസൺ ടുവിൽ? ധാരാളം പേരിങ്ങനെ പറയുന്നുണ്ട് സിത്താര വരുന്നില്ലേ, വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം എന്തായാലും തീർച്ചയായും പറയേണ്ടതുണ്ട്. കാരണം മഴവിൽ മനോരമ എന്ന ചാനൽ എല്ലാവർക്കും അറിയാം. അതിൽ സൂപ്പർ 4 എന്ന പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ. അതിലെ ജഡ്ജസ് എന്ന് പറയുന്നത് റിമി ടോമിയാണ് ഒന്ന്. രണ്ടാമത്തെ ജഡ്ജ് എന്ന് പറയുന്നത് ജ്യോത്സ്ന രാധാകൃഷ്ണനാണ്. മൂന്നാമത്തെ ജഡ്ജ് എന്ന് പറയുന്നത് വിധു പ്രതാപാണ്. അപ്പോൾ വിധു പ്രതാപ് സൂപ്പർ ഫോർ എന്ന് പറഞ്ഞാൽ തുടങ്ങിയിട്ട് ഏകദേശം 1-2 ആയിട്ടുള്ളൂ കേട്ടോ. മാത്രമല്ല നാലാമത്തെ ജഡ്ജ്, സൂപ്പർ ഫോറിലെ ജഡ്ജ് എന്ന് പറയുന്നത് സിത്താര കൃഷ്ണകുമാറാണ്. അപ്പം മഴവിൽ മനോരമയിലെ സൂപ്പർ 4 സിത്താര ജഡ്ജായി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു റിയാലിറ്റി ഷോയിൽ, അതായത് ടോപ്പ് സിംഗറിൽ എന്തായാലും സിത്താര ഉടനെയൊന്നും നമ്മൾക്ക് സിത്താരയെ ഗസ്റ്റ് ജഡ്ജായിട്ട് വരെ കാണാൻ സാധിക്കും എന്ന് തീർച്ചയായിട്ടും തോന്നുന്നില്ല. മാത്രമല്ല ഗസ്റ്റ് ജഡ്ജസായിട്ട് അനുരാധ ശ്രീറാം ഉൾപ്പെടെയുള്ളവർ വരും എന്ന കാര്യവും തീർച്ചയാണ്. ഒന്നാം റൗണ്ട് മത്സരങ്ങൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവതാരകയുടെ കാര്യവും നാലാമതൊരു ജഡ്ജസ് അല്ലെങ്കിൽ ജഡ്ജ് വരുമോ എന്നൊന്നും നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കില്ല. സെലിബ്രിറ്റി ജഡ്ജായിട്ട് എന്തായാലും ഒരാൾ ആദ്യം തന്നെ വരുമെന്ന കാര്യം തീർച്ചയാണ്. ചിലപ്പോൾ അത് രമേഷ് പിഷാരടി തന്നെയാകാം ആദ്യത്തെ എപ്പിസോഡുകളിലൊക്കെ വരുന്നത്. അതിനൊക്കെയായിട്ട് നമുക്ക് തീർച്ചയായും കാത്തിരിക്കാം. എന്തെങ്കിലും ഒരു അഡീഷൻ ജഡ്ജസിൽ ഉണ്ടാവുമോ എന്നത് നമ്മൾക്ക് തീർച്ചയായും കാത്തിരിക്കാം ഇനി വരുന്ന ഒന്നാം റൗണ്ട് എപ്പിസോഡിനായിട്ട്. അപ്പോൾ ടോപ്പ് സിംഗറിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ, മറ്റ് വിശദാംശങ്ങളൊക്കെ ഇനിയൊരു വീഡിയോയിൽ തീർച്ചയായും ചെയ്യുന്നതാണ്. വീഡിയോ ചെറുതായി ലെങ്ത് കൂടിപ്പോയത് കൊണ്ട് തന്നെയാണ് അടുത്തൊരു വീഡിയോയിൽ തീർച്ചയായും ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. മാത്രമല്ല ടോപ്പ് സിംഗർ ഇഷ്ടപ്പെടുന്നവരിലേക്ക്, ഇത്തരം കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരിലേക്ക് അല്ലെങ്കിൽ അറിയണം എന്നുള്ളവരിലേക്ക് ഒരു വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക. വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ, വാട്സാപ്പ് ഗ്രൂപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ് തുടങ്ങിയ മാധ്യമങ്ങളിലൂടെയൊക്കെ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ദയവേത് ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല ഇത്തരം വീഡിയോസിന് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടിയ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക നോട്ടിഫിക്കേഷനായി. കൂടുതൽ ഇത്തരം എൻ്റർടൈനിങ് വീഡിയോസിനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും പ്ലേലിസ്റ്റ് നോക്കാം. പ്ലേലിസ്റ്റിൽ ഇത്തരം കുറേയധികം എൻ്റർടൈനിങ് വീഡിയോസ് ഉണ്ട്.
അപ്പോൾ നമുക്ക് ടോപ്പ് സിംഗറിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും എല്ലാമുള്ള പുതിയൊരു വീഡിയോ എന്തായാലും തീർച്ചയായും ചെയ്യുന്നതാണ്. ബാക്ക്ഗ്രൗണ്ടിലൂടെ നിങ്ങൾ കണ്ടത് ടോപ്പ് സിംഗർ സീസൺ ടുവിൻ്റെ ഇമേജസ് ആണ്. പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെയായിരിക്കും എല്ലാവർക്കും ബൈ ആൻഡ് സ്റ്റേ സേഫ് ഗൈസ്.